നീല. നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അധ്യായം വന്നിരിക്കുന്നത് മലയാള നാടകരംഗത്തിലൂടെ സജീവ സാന്നിധ്യമായി ചലച്ചിത്ര രംഗത്ത് തൻ്റെ ശക്തമായ സാന്നിധ്യം അറിയിച്ച നടൻ ശ്രീ രാജൻ പി ദേവ്. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ശ്രീമതി ശാന്തമ്മയാണ് ഇന്ന് നമ്മുടെ മരിക്കാത്ത പ്രണയത്തിൽ ഓർമ്മകളുടെ ഷെപ്പ് നമ്മുടെ മുമ്പിൽ തുറക്കുന്നത്. നമസ്തേ ചേച്ചി. പ്രണയം എന്നാണ് ചേച്ചിക്ക് അറിയാലോ കുറച്ച് ഇതാണ്. അപ്പൊ നമ്മുടെ അതിനകത്ത് എല്ലാവരും ഒരുപാട് കാലഘട്ടം ജീവിച്ച വ്യക്തികൾ അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ് നമ്മളിതിലൂടെ വരുന്നത്. ഞാൻ ചോദിക്കുന്നത് ചേച്ചിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് രാജേട്ടനെ, സിനിമാക്കാരനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാണ് ആദ്യമായിട്ട് ജീവിതത്തിൽ അദ്ദേഹത്തെ കാണുന്നത്? ആദ്യമായിട്ട് കാണുന്നത് തന്നെ പുള്ളി പെണ്ണ് കാണാൻ വേണ്ടി വീട്ടിൽ വരുന്ന കല്യാണം ആലോചിച്ച് അങ്ങനെ വരുന്നത് അന്ന് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോ ഞാൻ ചോദിക്കുന്ന ഒരു പ്ലാനിങ് എങ്ങനെയായിരുന്നു ആ സംഭവം ഒന്ന് ഓർത്ത് പറയൂ. അങ്ങനെയാണ് അത് ഇങ്ങനെ കല്യാണം പെണ്ണ് കാണാൻ വരുമെന്നൊന്നും എനിക്കറിയില്ല. ഞാനും എൻ്റെ ചേട്ടൻ്റെ മക്കളും കൂടെ അവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഷോപ്പൊക്കെ ഉണ്ടാക്കി കളിക്കുന്ന സമയത്ത് ആരോ വന്ന് ബെല്ലടിച്ചു. അപ്പം ആരാന്നറിയാൻ വേണ്ടി ചെന്ന് ഡോർ തുറന്ന് നോക്കിയപ്പം ആരോ രണ്ടുപേരും നിൽക്കുന്നു. അപ്പം ഞാൻ ചേട്ടനും അപ്പച്ചനും ഒന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാനും തിരിച്ച് വീണ്ടും കളിക്കാനങ്ങ് പോയി. പിന്നീട് ചേട്ടൻ്റെ വൈഫ് ചേച്ചി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കാണാൻ മോളെ കാണാനായിട്ടൊരു പയ്യൻ വന്നതാ, അതുകൊണ്ട് ഇങ്ങനെ വാർന്ന് മഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റിച്ച് എന്നെ കൊണ്ട് കാണിക്കുമായിരുന്നു. കലാകാരന്റെ ജീവിതം എന്നായിരുന്നു? വിവാഹം എപ്പോഴായിരുന്നു? 1977 May 22. പഴയ ഓർമ്മയിലേക്ക് ചോദിക്കുകയാണെങ്കിൽ ജീവിതം തുടങ്ങുന്ന സമയത്ത് ഇന്ന് കാണുന്ന പകിട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ല, സാധാരണ അല്ലെ അന്ന് നാടകത്തില് തുടങ്ങുന്നതാണ്. ആ ഒരു കാലമൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങിയ സമയത്ത്? അന്ന് പുള്ളിക്ക് അത്യാവശ്യം സ്വത്ത് ജീവിക്കാനുള്ള ചുറ്റുപാടുകളൊക്കെ ഉണ്ട്. പിന്നെ എൻ പ്ലസ് സാറിൻ്റെ കൂടെ സമിതിയിൽ അഭിനയിക്കുവാണ് അന്ന് എന്നെ കല്യാണം കഴിക്കുമ്പോൾ. അപ്പം അന്ന് കല്യാണം കഴിച്ച അന്നേനെ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഞാനിങ്ങനെ ഒരു നാടകനടനാണ് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? കാര്യം ഞങ്ങൾക്ക് ബിസിനസ്സാണ്, ഞങ്ങൾ ചെമ്മീൻ ബിസിനസ്സുകാരാണ്. അപ്പൊ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഇന്ന് തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യുവാണ്, പിന്നെ പോവില്ല. അപ്പൊ എങ്ങനെ വേണമെന്ന് ചോദിച്ചു. എനിക്ക് എന്താ പ്രശ്നം? കാര്യം എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ലേ ഈ കലയെന്ന് പറയുന്നത്. അത് ദൈവം പ്രത്യേകിച്ച് ചിലർക്ക് അനുഗ്രഹിച്ച് കൊടുക്കുന്ന ഒരു കഴിവാണ്. അപ്പൊ അത് ഞാനായിട്ട് എന്തിനാ തടഞ്ഞു വയ്ക്കുന്നത്? എനിക്ക് സന്തോഷമേ ഉള്ളൂ, എനിക്ക് ഇഷ്ടമാണ് അത് കാണുന്നതൊക്കെ എന്ന് അങ്ങനെ എന്റെ അനുഭവത്തോടു കൂടിയാണ് പുള്ളി അതിന് പോകുന്നത്. കലാകാരനെ എല്ലാവരും എപ്പോഴും പ്രശസ്തനായി കഴിയുമ്പോഴാണ് ലോകം അംഗീകരിക്കുന്നത്, കുടുംബത്തിലുള്ളവർ അംഗീകരിക്കുന്നത്. അതുവരെ ഈ അതെ പറഞ്ഞ പോലെ ഈ ഒരു ഒരു സർക്കസിനെ പോലെയാണ്, ഞാനിമ്മേ കഴിവാണ്, അങ്ങോട്ടുണ്ടോ ഇങ്ങോട്ടുണ്ടോ എന്നുള്ളതാണ്. വേറെ ജീവിതം എനിക്കറിയാം, തുടക്കത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ അതിൽ നിന്ന് വളർന്ന് ചുറ്റുപാടുണ്ടെന്ന് പറഞ്ഞാൽ കലാകാരൻ എന്നുള്ള അദ്ദേഹം സിനിമയിലേക്ക് വരാൻ തന്നെ എത്ര വർഷം നിൽക്കുന്ന സഞ്ചാരി ചെയ്യാൻ സൂചിപ്പിച്ചവരെ, അത് പിന്നെ മമ്മാട്ടിക്കുട്ടിയമ്മ അതിലൊക്കെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് പിന്നെ എത്രയോ കാലത്തിന് ശേഷമാണ് ഇന്ദ്രജാല എന്നുള്ള സിനിമയിൽ തന്നെ ഒരു കാമ്പുള്ള വേഷമുള്ള സിനിമയിലേക്ക് വരുന്നത്. ഈ കാലയളവിൽ അത്രയും കുടുംബത്തിലെ പലരും കാണുമല്ലോ, ഇപ്പം കുടുംബാംഗങ്ങളൊക്കെ ഒരു നാടകക്കാരൻ അല്ലെങ്കിൽ സാധാരണ ഇതിലുള്ള ഒരാളുടെ ഭാര്യ മറ്റുള്ളവർ പരിഗണന അങ്ങനെയായിരുന്നു കുടുംബത്തിന്റെ ഒരു സപ്പോർട്ടും ആ ഒരു ചിന്താഗതി. കുടുംബത്തിൽ എന്ന് പറഞ്ഞിട്ട് രാജേട്ടനാകെ ഒരു ഒരു മോനാണ്, പുള്ളിക്ക് ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളതൊക്കെ കസിൻ ബ്രദേഴ്സ് ഒക്കെയാണ്. അവർക്ക് എല്ലാവർക്കും അന്ന് മുതലേ ഇഷ്ടമാണ് പുള്ളിയോട്. പുള്ളിയുടെ ഒരു നേച്ചർ അങ്ങനെയാണ്, എല്ലാവരോടും ഒരു മിംഗിൾ ചെയ്ത് പോകുന്ന ഒരു ഇതായതുകൊണ്ട്. പിന്നെ എന്റെ വീട്ടുകാരും ഞാൻ എൻ്റെ വീട്ടിലെ ഇളയ കുട്ടിയാണ്, അപ്പൊ എന്നോടുള്ള ഒരു വാത്സല്യം പുള്ളിയോടും ഉണ്ട് അവർക്ക്. പിന്നെ അവർക്ക് ഇങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയൊന്നും ഇല്ലെങ്കിലും രാജേട്ടന്റെ സ്വഭാവം അവർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് പുള്ളിയും കണ്ടിരുന്നത്. അപ്പൊ പിന്നെ കുടുംബനാഥൻ നടനൊക്കെ മാറ്റി നിർത്തിയിട്ട് എങ്ങനെയാണ് അച്ഛൻ ഭർത്താവ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ചേച്ചി വിലയിരുത്തുന്നത്? കുടുംബത്തിൽ ഞാൻ എപ്പോഴും ഓർക്കും ഇങ്ങനെ ഇത്രയും കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ എന്ന് ചിന്തിച്ചു പോകും. കാര്യം ഭയങ്കര കെയറിംഗ് ആണ്, ഭയങ്കര കെയറിംഗ്. ചിലപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ഈ കെയറിങ്ങേ, അത്രയും നമ്മളെ അങ്ങോട്ട് പോകുമ്പോൾ ചന്ദമേ അത് ബാഗ് തുറന്ന് വയ്ക്കരുത്, അത് ആരെങ്കിലും ഇങ്ങനെ ഇപ്പോൾ ഒരു എയർപോർട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കിയാൽ ആരെങ്കിലും ഇത് ഇപ്പം നോക്കി ഇപ്പോൾ വരാട്ടെ ഇതൊന്നും നോക്കിക്കോന്നും പറഞ്ഞ് പല ലഗേജ് വെച്ചിട്ട് നോക്കരുത്. കാര്യം അതൊക്കെ വളരെ നല്ല കാര്യം, അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതേ. അന്നേരമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും എന്തിനാ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്യുമോ ആരുടെയും. പക്ഷേ ഇപ്പം ഞാനിരുന്ന് ചിന്തിക്കും ശരിയാണ് നമ്മളെക്കുറിച്ച് എന്തോരം കെയറിങ് കണ്ടിട്ടാണ് പുള്ളി അങ്ങനെയൊക്കെ പറയുന്നത്.
ഒരു ബാഗിന്റെ ആണെങ്കിലും ഒരു സിബ് ഇടാതെ തുറന്ന് വെക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും എടുത്തിട്ട് ചിലപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ബാഗിലേക്ക് ഇടാൻ അവർക്ക് എളുപ്പമുണ്ട്, അത് പിടിക്കുമെന്ന് കണ്ടാല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ പറയുന്നില്ല, നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളെ കുറിച്ചും പുള്ളി നമുക്ക് ഒത്തിരി കെയർ തരും. പിള്ളേരാണെങ്കിലും അങ്ങനെയാണ്, ഒരു സ്ഥലത്തോട്ട് പറയും, സ്കൂളിൽ കൊണ്ട് വിട്ടാൽ പറയുന്നത് മമ്മിയോ ഡാഡിച്ചനോ അല്ലാതെ ആരും ഒന്ന് വിളിച്ചാലും വരരുത്, അവിടെ മമ്മി വന്നിരിക്കുന്നു അല്ലെ അവിടെ ഡാഡിച്ചൻ നിൽക്കുന്നു വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒക്കെ വന്ന് വിളിക്കും, നിങ്ങൾ ഇറങ്ങി വരരുത് കേട്ടോ. അത്ര പേടിയാ പിള്ളേരെ ക്ലാസ്സിൽ വിടുന്നത് പോലും. ഈ പരുക്കനായ മനുഷ്യനാണ് വില്ലൻ എന്നൊക്കെ സിനിമയിലൊക്കെ ആൾക്കാരായിട്ട് പേടിച്ചിട്ട്, ജീവിതത്തിൽ ഹോസ്പിറ്റലിൽ കടന്നാലും ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന പേടിയാ. ശരി, ആ നഴ്സുമാർ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവരോട് ചോദിക്കും ഇതിന് പകരം ഗുളികയോ ഒന്നും ഇല്ലേ, സൂചി കാണുന്നത് പേടിയാന്ന് പറയും. അന്നേരം അവര് ചോദിക്കും അയ്യോ ഇത്രയും ഇല്ലാത്തരം കാണിക്കുന്ന സാറിന് ഒരു സൂചി പേടിയാണോ. നമ്മുടെ ഇടയ്ക്ക് നമ്മൾ എല്ലാ സംസാര സമയത്ത് പറഞ്ഞല്ലോ ഈ മരണ വീട്ടിൽ പോകുന്ന, അതെ ഒരു പരിച വീട്ടിലും പോകൂല, അതൊക്കെ പേടിയാ പുള്ളിക്ക്. അത്രയ്ക്ക് ഒരു മനസ്സുകൊണ്ട് സ്വയം നമ്മുടെ ജീവിതത്തിന് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒന്നും താങ്ങാൻ പറ്റാത്ത അവസ്ഥയും ജീവിതത്തിന്റെ പറയും. എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കരിയറിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അല്ലേ. അല്ല, അതായത് നല്ല കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ സിനിമയിൽ നിന്നും അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നും അദ്ദേഹം യാത്രയാകുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അവർ പരിഗണന കിട്ടിയിരുന്നു എന്ന് ഒരുപാട് പേർക്ക് ലഭിക്കാതെ പോയ കാര്യമാണ്. ഞാൻ പറയുന്നത് ഈ സുഖ സൗകര്യങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷമുള്ള ജീവിതത്തിലും ഞങ്ങളോട് എന്നോടും മക്കളോടുള്ള സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല എപ്പോഴും. കാര്യം ഇപ്പൊ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോയാലും പുള്ളിക്ക് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹോം ഞാൻ എപ്പോഴും പറയും ഹോം സിക്നെസ് കണ്ടുപിടിച്ച ആളാന്ന് ഞാൻ പറയും. ടെൻഷൻ അപ്പഴ് ടെൻഷനാണ്, രാത്രി സന്ധ്യ ഗേറ്റ് അടച്ചോ ഡോർ ക്ലോസ് ചെയ്തോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഞാൻ പറയും ഞങ്ങൾ കളിയാക്കും, ഞങ്ങൾ പറയും രാജൻ പി ദേവൻ എന്നല്ലായിരുന്നു പേരുണ്ട്, ടെൻഷൻ പി ദേവൻ ഇടേണ്ട പേരായിരുന്നു, തെറ്റിപ്പോയതാന്നൊക്കെ ഞങ്ങൾ പറയേ. അങ്ങനെ ഒരു ദിവസം ഒരു അഞ്ചു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് കുറഞ്ഞത് വിളിക്കും, ഒരു ദിവസം നമ്മളും അങ്ങോട്ട് അതുപോലെ വിളിക്കണം, കുട്ടികളും വിളിക്കണം. വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെടും അന്നേരം. എപ്പോഴും ഞാൻ എന്തുണ്ട് വിശേഷം എന്തുണ്ട് വിശേഷം, അപ്പം ഞാൻ പറയും ഓ ഈ മെഡിസിൻ എടുക്കുന്നത് പോലെ എപ്പോഴും എപ്പോഴും അരമണിക്കൂർ ഇടവിട്ടിട്ട് എന്ത് വിശേഷം ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ എന്താ വിശേഷം, ഇവിടെ ഒരു വിശേഷവും ഇല്ല പറയാനായിട്ട്. നേരിൽ വരുമ്പോൾ പറയാൻ ഒന്നും കാണില്ല, അതുകൊണ്ട് ഞാൻ നേരിട്ട് വരുമ്പോൾ പറയാം, പിന്നെ പറയാം ടെലിഫോണിന് കാശ് കൊടുക്കണം. ഉച്ചയ്ക്കൊന്നും അല്ല, ചെന്നെത്തണതേ വിളിക്കും എത്തിയെന്ന് പറഞ്ഞിട്ട്, അത് നമുക്കൊരു സമാധാനം ചെന്നെത്തിയെന്നല്ലോ. കാര്യം എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റി, അപ്പൊ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ നമുക്കൊരു വിഷമമാകും. അപ്പൊ അതുകൊണ്ട് ചെന്ന് എത്തിയെന്ന് പറഞ്ഞതിന് ശേഷമേ പിന്നീട് ഞാൻ വിളിക്കുകയുള്ളൂ അങ്ങോട്ട്. അതുപോലെ ഇങ്ങോട്ടാണെങ്കിലും വരുന്നിടക്ക് നമുക്കൊരു കണക്കൂട്ടലുണ്ട്, ഇന്ന സമയത്ത് ഇവിടെ എത്തും, അവിടെ നിന്ന് പോന്നാൽ ഇന്ന സമയത്ത് ഇവിടെ എത്തും. പക്ഷെ ആ സമയം മുതൽ പിന്നെ നമുക്ക് എനിക്ക് പറഞ്ഞ പോലെ ടെൻഷൻ തുടങ്ങും, എത്തിയില്ലല്ലോ എത്തിയില്ലല്ലോ എന്നുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി വിളിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഇന്നടുത്താണ് ഇന്നടുത്താണ്. പിന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയോ, ഇപ്പോൾ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയും ഇവിടെ എത്താറായി എന്ന് പറയും, എറണാകുളത്തായി എന്ന് പറയും. അപ്പൊ നമുക്കൊരു കണക്കൂട്ടിലുണ്ട്, എറണാകുളത്ത് നിന്ന് ഇവിടെ വരെ എന്നെ സമയം മതിയല്ലോ, കാണാതെ ആകുമ്പോൾ ടെൻഷനാകും. ഞാൻ പറയും എന്തിനാ എന്നെ ഇങ്ങനെ. ഒരാളുടെ ജീവിതമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല മറ്റൊരാളെ. ചേച്ചിയോട് ഞാൻ ചോദിക്കുന്നത് മൊത്തത്തിൽ നമ്മുടെ ഈ ഈ പ്രണയം എന്ന് പറഞ്ഞത് കല്യാണത്തിന് വിവാഹത്തിന് മുമ്പ് പ്രണയിച്ചു പോകാൻ കഴിച്ചു എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്, ജീവിതത്തിലെ സത്യസന്ധമായ പ്രണയം ഒരു വ്യക്തിയോടുള്ള അത്. ഞാൻ ചോദിക്കുകയാണെങ്കിൽ രാജേട്ടൻ എന്നുള്ള വ്യക്തിക്ക് അതിൽ എന്ത് എത്ര ഒരു ഒരു മാർക്ക് ചേച്ചി കൊടുക്കും ജീവിതത്തിന്റെ ഒരു നൂറില് നൂറും കൊടുക്കും കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്നത് കെയറിംഗ് പോലും നമുക്ക് ചില സമയങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഈ ഉണ്ടാകുന്ന ഈ സോ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ എനിക്ക് കലാകാരന്മാരെല്ലാം കുറച്ച് മാനസികമായിട്ട് എപ്പോഴും ഈ പറഞ്ഞ പോലെ സ്നേഹത്തിന്റെ ദൗർബല്യങ്ങളുള്ളവരാണ്, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതെല്ലാം ഉണ്ടാകുന്നത്. ഈ ഒരു ചേച്ചിക്ക് സ്നേഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നാണ് ഒരു അഭിപ്രായം. എനിക്ക് കാര്യം അവര് തമ്മിൽ ഒരു രഹസ്യങ്ങളും ഉണ്ടാകാൻ പാടില്ല, എന്തുണ്ടെങ്കിലും തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു ആ ഒരു അടുപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാര്യം എനിക്കറിയാൻ പറ്റാത്തൊരു കാര്യം രാജേട്ടനും ഇല്ല, രാജേട്ടന് അറിയാൻ പറ്റാത്തൊരു കാര്യം എനിക്കും ഇല്ല. പിള്ളേരുടെ കാര്യമാണെങ്കിലും ഞങ്ങളിരുന്ന് എൻ്റെ കൂടെ ഒരു ചർച്ച ചെയ്യും. ഞങ്ങളുടെ ഒരു വേദി എന്ന് പറയുന്നത് ഡൈനിങ് ഹാളാണ്, ഞാനും രാജേട്ടനും മക്കളും ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട്
അവിടെ ഇരുന്നാണ് ഇപ്പം പിള്ളേർ സ്കൂളിലെ വിശേഷങ്ങൾ, ഞാൻ രഞ്ജനോടെ ഇല്ലാത്തപ്പോൾ ഇവിടെ ഉള്ള വിശേഷങ്ങൾ, രഞ്ജട്ടൻ ലൊക്കേഷനിലെ കാര്യങ്ങൾ. അപ്പോൾ ലൊക്കേഷനിലൊക്കെ ആണെങ്കിലും നമ്മൾ പോയി അനുഭവിച്ചതുപോലുള്ള ഒരു രീതിയാണ് നമുക്ക് തോന്നുന്നത്. കാര്യം എല്ലാം അതുപോലെ നമ്മൾ കാണുന്നത് പോലെ വിശദീകരിച്ച് ഇങ്ങനെ എല്ലാം പറയും, ഓരോരുത്തരുടെയും കാര്യങ്ങളും നടന്ന കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയായിരിക്കണം നമ്മുടെ മക്കളും എന്നുള്ള, ഞങ്ങൾ ജീവിച്ചതുപോലെ വിജയിക്കണം ഇനി മക്കളും എന്നാണ് എൻ്റെ ആഗ്രഹം. അതെന്തായാലും സാധിക്കട്ടെ. ഞാൻ ചോദിച്ചടുത്ത് ഈ ഒരു വലിയൊരു സ്നേഹം, ഇത്രയും കാലത്ത് നമ്മുടെ ഒരു ജീവിതം അതെല്ലാം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു പലർക്കും കിട്ടാതെ പോയ സ്വഭാവങ്ങളുണ്ട് അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ജീവിച്ചിരുന്ന കാലം അദ്ദേഹം എല്ലാം സാമ്പത്തിക സ്ഥിതികളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഭയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കെയറിംഗ് എന്ന് പറയുന്നത് അതിലും ഉണ്ടായിരുന്നു, പലർക്കും അത് സാധിച്ചില്ല. അതൊക്കെ പോയ ഓരോരുത്തരുടെ വിധി നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു നിയോഗമുണ്ട് ജീവിതത്തിൽ, ഇന്ന വ്യക്തി ഒരാളെ കണ്ടുമുട്ടണം അല്ലെങ്കിൽ ജീവിക്കണം എന്നുള്ള. ഞാൻ ചോദിക്കുന്ന ചേച്ചിയുടെ ഒരു കൺസെപ്റ്റിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കൂടെ ജീവിച്ചു എന്ന് പറയുന്നത് എൻ്റെ ഒരു അനുഭവ സമ്പത്ത്, ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വന്നിട്ട് ഒരു കലാകാരൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ഇതുവരെ വന്നിരിക്കുന്നത്, ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയം ഉൾപ്പെടെ ഒരിക്കലും ഇങ്ങനെ ക്യാമറയുടെ മുമ്പിലൊക്കെ വരുമെന്ന് ഒരിക്കലും ജീവിതത്തിൽ വിചാരിച്ച കാര്യമല്ല. ഇതിനെങ്ങനെ നോക്കിക്കാണുന്നത് ഈ മൊത്തം ജീവിതത്തിൻ്റെ ഒരു? അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ് ചെമ്മീൻ കയറ്റി അയക്കുന്ന ബിസിനസ്സാണ് ഞങ്ങൾക്ക്. എനിക്ക് എൻ്റെ ഏട്ടന്മാർക്ക് ഈ പറഞ്ഞ പോലെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, ആരും അറിയൂല. ആരറിയൂ, ഞാൻ പറയാം ആ നാട്ടിലും ഞാൻ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആൾക്കാർ അറിയുമായിരിക്കും. അതേസമയം രാജൻ ബീദേവ് എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരാ ഉള്ളത്? ആ എല്ലാവരും. അപ്പം നമ്മൾ അവിടെ ചെന്നാലും നമുക്ക് അതിൻ്റെതായ ഒരു പരിഗണനയും കിട്ടുന്നുണ്ട്. അതാണ് നമുക്കിപ്പോൾ രാജേട്ടൻ ഇല്ലേ പോലും ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ ആരും അറിയില്ല, ഒരറിയപ്പെടാത്ത സ്ഥലത്താണ് ചെന്നിട്ട് നമുക്കൊരു വിഷമസ്ഥിതി വന്നാലും നമ്മൾ ഞാൻ ഇന്നയാളിൻ്റെ ഭാര്യയാണെന്ന് പറയുമ്പം നമുക്ക് അതിൻ്റെതായ ഒരു പരിഗണന കിട്ടുന്നുണ്ട്. ഞാൻ ഈ എൻ്റെ പേരക്കുട്ടിയും കൊണ്ട് ഇതുപോലെ ഞങ്ങൾ അമേരിക്കയ്ക്ക് പോകാനായിട്ട് മോൾക്ക് അന്ന് കുട്ടിക്ക് 2.5 പൈസയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഇത് പേരൻസിൻ്റെ കൺസെൻറ് ഇതില്ലായിരുന്നു, ആ പേപ്പറില്ല. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് തടഞ്ഞു വെച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇന്നയാളിൻ്റെ വൈഫാണ്, ഞാൻ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ആളൊന്നുമല്ല. അപ്പോൾ ആളെ മനസ്സിലായപ്പോഴത്തേക്കും അവർ വേഗം പോകാനുള്ള അനുവാദം തന്നു. അങ്ങനെ അത് അപ്പം ഞാൻ പറഞ്ഞു പേരൻസ് പുറത്ത് നിൽപ്പുണ്ട്, വേണമെങ്കിൽ അവരെ വിളിക്കാം. അപ്പോൾ അവരത് എന്നാലും അത് അങ്ങനെ രഞ്ജനൻ്റെ ആ പേര് കൊണ്ട് നമുക്ക് അവിടുന്ന് അങ്ങനെ പലയിടത്തു നിന്നും നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും അങ്ങനെ അതായി പോരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ല ഒരു കലാകാരന് ഒരു പേരും ഉണ്ടാകുമ്പോഴാണ്. ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം നാടകത്തിലെ സാധാരണക്കാരനായി കാട്ടുകുതിരയൊക്കെ എത്രയോ സ്റ്റേജുകളിൽ ചെയ്തതാണ്, ആയിരത്തിലധികം സ്റ്റേജിൽ കഴിഞ്ഞാണ് സിനിമ ആക്കിയപ്പോൾ അദ്ദേഹം ചെയ്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത് അന്നും ഈ സിനിമ ഒരു സ്വപ്നമായി നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു, ഇതുപോലെ അപ്പൊ അന്നൊക്കെ അദ്ദേഹത്തിന് അതിൽ എത്തിപ്പെടാൻ ഉണ്ടാകുന്ന ഒരു അല്ലെങ്കിൽ അതിൽ എത്തിപ്പെടുമോ എന്നൊക്കെ ഉള്ള ഒരു ആശങ്ക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു സിനിമയിൽ സജീവമാകുമോ അങ്ങനൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ആഗ്രഹം സാധിക്കുമോ? ആഗ്രഹമുണ്ട്, ആഗ്രഹം പുള്ളി നടക്കും, അത് സാധിക്കും എന്ന് തന്നെയായിരുന്നു പുള്ളിയുടെ വിശ്വാസം. ഞാൻ ഓർക്കുന്നതിന് അങ്ങനെ വേണ്ടാത്ത ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഞാൻ ഓക്കെ, നമുക്ക് ഇപ്പം നമ്മൾ ദൈവസഹായം വെച്ചിട്ടൊരു കുഴപ്പമില്ല, അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. നമ്മൾ ഒത്തിരി എനിക്ക് അങ്ങനെയാണ് ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാൻ. എന്നോട് പലരും ചോദിക്കും, ഇൻ്റർവ്യൂവിനൊക്കെ വരുമ്പോൾ ചോദിക്കും, രഞ്ജേട്ടൻ ഇത്രയൊക്കെ വേഷങ്ങൾ ചെയ്തു, ഇനി എന്തെങ്കിലും ഒരു എൻ്റെ സങ്കല്പത്തിൽ എന്തെങ്കിലും ഒരു വേഷം ഉണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറയാം, എന്തിനാ അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതിൽ കൂടുതൽ ദൈവം തന്നു, പിന്നെയും ആഗ്രഹിക്കുന്ന അതൊരു അത്യാഗ്രഹമല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമയിലും നാടകത്തിലും അഭിനയിക്കും ജീവിതത്തിൽ ഒട്ടും അഭിനയിക്കാത്ത വളരെ സത്യസന്ധനായ ഒരു വ്യക്തി, തനി നാടനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഞാനും കുറേ കേട്ടറിഞ്ഞിട്ടുണ്ട്, വലിയ സൗഹൃദ വലയത്തിൻ്റെ ഉടമ. ഞാൻ ഈ സൗഹൃദ വലയങ്ങളെല്ലാവരും ജീവിതത്തിൻ്റെ ഒരു എന്താ പറഞ്ഞാൽ ഒരു നമ്മുടെ ഒരു പകിട്ട് നിൽക്കുന്ന ആ നിമിഷം വരെയാണുള്ളതാണ് പലരുടെ ജീവിതത്തിലും കിടക്കുന്നത്. ഞാൻ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ടല്ലോ, മറ്റുള്ള പലർക്കും അത് ഉണ്ടാകുന്നത് ചേച്ചിക്ക് അറിയാമായിരിക്കുമല്ലോ, ഒരുപാട് പേരുടെ ജീവിതത്തിലുണ്ട്. ശരിക്കും നമ്മുടെ തന്നെ ഈ കലാകാരൻ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വില പിന്നെ അതിന് ശേഷമില്ല. നമ്മുടെ പ്രണയത്തിന് ആ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ വിഷയമായിട്ട് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് എക്കാലത്ത് നിലനിൽക്കുന്ന ഒന്നാണെന്നാണ് ഞാൻ പറയുന്നതല്ല ലോകത്തുള്ള എൻ്റെ ഈ ഒരു വിഷയത്തെ. ഇപ്പോൾ ഈ പ്രണയം എന്ന് നമ്മളിപ്പോൾ ചിലർ പറയും ഈ വാക്ക് തന്നെ ശരിയല്ല ഇഷ്ടം സ്നേഹം എന്ന് പറയാന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ വിഷയം കൊണ്ട് പറയുന്നത് പ്രണയം എന്നുള്ള വാക്കിന് ശരിക്കും ജീവിതത്തിൽ എത്ര പ്രാധാന്യം ഉണ്ടെന്നാണ് ചേച്ചിയുടെ അഭിപ്രായം? അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിന് തന്നെയാണ്. കാരണം രണ്ട് വ്യക്തികൾ അതെ പ്രണയത്തിലൂടെയാണ് നമ്മൾ നിലനിന്ന് പോകുന്നത് തന്നെ. പ്രണയം ഇല്ലെങ്കിൽ അവിടെ ഒന്നുമില്ല. ഈ ആര പറഞ്ഞാൽ ജീവൻ ഇല്ലാത്ത ഒരു ജീവനില്ലാത്ത രണ്ടാളുകൾ, രണ്ട് വസ്തുക്കൾ, ആളുകളൊന്നും പറയാൻ പറ്റില്ലല്ലോ, രണ്ട് വസ്തുക്കൾ അങ്ങനെ ഇരിക്കുന്നു. ഇതല്ല നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള പ്രണയ കാര്യം. രഞ്ഞേട്ടൻ ഈ കണ്ണ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടൊക്കെ കാണാതെയൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു എപ്പോഴും ഇരിക്കുന്ന ഒരു സ്ഥലമായത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ രാജേട്ടൻ ഓരോ പാട്ട് പാടും, അപ്പൊ എന്നോട് പറയാം അതിന്റെ ബാക്കി പാട്. അങ്ങനെ ഞങ്ങളോട് ഇരുന്നിട്ട് പാടുമ്പോ പിള്ളേർ കളിയാക്കും, ഓ അച്ഛനും അമ്മയും തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കും.
അത് ശരിക്കും അപ്പൊ രാജൻ അപ്പൊ ഇപ്പൊ എനിക്ക് വിഷമം തോന്നുന്നു. അങ്ങനെയൊക്കെ കണ്ണ് ശരിക്കും കാണാൻ പറ്റില്ല, എന്നിട്ട് എല്ലാത്തും ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കണം ഞാൻ, ഓരോ സ്ഥലത്തും പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പുള്ളി പാടുമ്പോ സത്യത്തിൽ ഞാൻ കരഞ്ഞോണ്ടാ ബാക്കി പാടുന്നത്. എന്നോട് പറയും കൺമണി നീ കര പിടിച്ചാലെന്നുള്ള പാട്ട് പാടും പുള്ളി. അപ്പം ഞാൻ അതിൻ്റെ ബാക്കി പാടാൻ പറയും. അങ്ങനെ ഓരോ പാട്ട് പുള്ളിക്ക് ഇഷ്ടമുള്ള ചില പാട്ടുകളൊക്കെ ഇവിടെ ഇരുത്തി എന്നെ കൊണ്ട് പാടിക്കും, പുള്ളി പാടും. അതുപോലെ ഞങ്ങൾ പറയുന്ന ഒരിത് ഈ കാട്ടുകുതിര നാടകം കളിച്ചെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത ഡയലോഗ് ശരിക്കും കാണാപ്പാടവ ഞങ്ങൾക്കൊക്കെ. ഇവിടെ ഞാനും പിള്ളേരും കൂടെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ രഞ്ജടം കയറി വരുന്നത്. എന്താ അമ്മയും മനും കൂടി ഒരു ശൃംഗാരം ചോദിക്കും ഞങ്ങളോട്, അത് അതിനകത്ത് ഡയലോഗ എന്ന് പറ അങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങളിവിടെ പറയും. പക്ഷെ ഞാനും എപ്പോഴും പറയും ആ കാട്ടുകുതിര എന്നുള്ള അതിനകത്ത് വേഷം കിട്ടാൻ ഞാൻ വളരെ വിഷമം രാജേട്ടനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ആശ്വസിക്കണം ചെന്ന ആ ഒരു നാടകം കണ്ടിട്ട് അതിൽ നിന്നുള്ള ഇത് കൊണ്ടാണ് മറ്റേ തമ്പി കണ്ണൻ തന്നെ വിളിക്കുന്നത്. അപ്പൊ ഒരു വഴി അടയുമ്പോ ദൈവം വേറൊരു വഴി തുറന്നു. എല്ലാം ഈ പറയുമ്പോൾ മഴ ഇങ്ങനെ മൊത്തം പെയ്യുന്നു, നമുക്ക് ഒരു മനുഷ്യന്റെ കൈക്കുമ്പിള് കൊള്ളാമെന്ന് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ പോലെയാണ്. എല്ലാം നമുക്ക് ഓടി നടന്നു പിടിക്കാൻ പറ്റത്തില്ലല്ലോ. പ്രണയത്തിന്റെ കാര്യത്തിൽ ഇതാണ്, നമ്മുടെ രണ്ട് വ്യക്തികൾ മാത്രം തീരുമാനം എടുക്കുകയും ജീവിതം തുടർന്നു പോകുന്ന ഒരു ഒരു സംഭവമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രണയം എന്ന് പറഞ്ഞത്. അല്ലാതെ വ്യത്യസ്ത വ്യക്തികളിലേക്കുള്ള പോകുന്ന ഒരു വികാരമല്ല പ്രണയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളില്ലാത്ത അവസ്ഥയിലും നമ്മൾ ആ പുള്ളിയെ കുറിച്ചുള്ള ഓർമ്മകളിലെ സത്യത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നത്. പിന്നെ ഒരുപാട് നമുക്കിപ്പോൾ എനിക്ക് ചിന്തിക്കാൻ സമയം കിട്ടാത്തത് എനിക്ക് മൂന്ന് പേരെ കുട്ടികളുണ്ട്, അതുങ്ങളാണ് സത്യത്തിൽ ഇപ്പം എന്നെ സന്തോഷമായിട്ട് ജീവിപ്പിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മരുമകന. എൻ്റെ മരുമകൻ എന്ന് പറഞ്ഞാൽ മോളുടെ ഹസ്ബൻഡ്. അത് അവനെ ശരിക്കും ഞങ്ങൾ മരുമകനായിട്ടല്ല, ഞങ്ങളുടെ മൂത്ത മകനായിട്ടാണ് കാണുന്നത്. അവനും അതുപോലെ തന്നെ ഞങ്ങളെയൊക്കെ ഒരു വൈഫിൻ്റെ അമ്മ അങ്ങനെയല്ല, മമ്മി 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 എന്ന് വിളിച്ച് ഇങ്ങനെ പുറകെ നടന്ന് നമുക്ക് ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലെ മമ്മി അവിടെ അത് ചെയ്തോ ഇത് ചെയ്തോ മമ്മിയുടെ ബില്ലടച്ചോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞ് ചെയ്യുന്ന ഒരു പയ്യൻ. മമ്മൂട്ടി എന്നോട് ഇവിടെ ഒരു ദിവസം ഷൂട്ടിങ്ങിന് വന്നപ്പോൾ പുള്ളി ഇവിടെ താമസിച്ചു, താമസിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ശാന്തമ്മയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് ആ മരുമകൻ കേട്ടോ എന്ന് പറയും. കാര്യം എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമുള്ളൊരു നല്ലൊരു പാവം പയ്യൻ. എനിക്ക് തോന്നുന്നു ചേച്ചി കെയറിങ്ങിന് ഒരു കാലത്തും കുറവ് വന്നിട്ടില്ല, കുറവ് വന്നിട്ടില്ല. ആളുകൾ ഇങ്ങനെ ആളുകളിങ്ങനെ ക്യൂ നിൽക്കുക. ഭാഗ്യം ഉണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ. അതൊരു കല്യാണത്തിന് മുൻപ് വീട്ടുകാര്, എന്റെ ഞാൻ ഇപ്പൊ ഇളയ കുട്ടിയത് കൊണ്ട് വീട്ടുകാർക്ക് വളരെ വാത്സല്യം കൂടുതൽ കിട്ടിയ ആളാണ്. പിന്നെ ഒരു നീണ്ട കാലഘട്ടം രാജേട്ടന്റെ, അത് കഴിഞ്ഞപ്പോ മക്കള് മരുമകന് പേരക്കുട്ടികള് ഇങ്ങനെ എല്ലാരും സന്തോഷമാണ്. അതല്ല വെറും മൂളിപ്പാട്ട്, അതായത് നിങ്ങൾ രണ്ടുപേരുള്ള റൊമാൻസിന്റെ സമയത്ത് മാത്രം പാടുന്നതാണ്. അപ്പൊ ചേച്ചി എന്തായാലും നമ്മളെ എല്ലാ ഭാഗത്തേക്കും ഓടി എത്തിയില്ല സമയത്തിന്റെ കുറവ് കാരണം. അപ്പൊ നമുക്ക് ഇപ്പോ തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള സമയമായി. അടുത്ത ആഴ്ച രാജേട്ടന്റെ വിശേഷങ്ങൾ, ചേച്ചിയുമൊത്തുള്ള ജീവിതത്തിന്റെ ബാക്കിയുള്ള രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്കാരം. നമസ്കാരം. ഇവിടെ തന്റെ പ്രണയത്തെ മരിക്കാത്ത ഓർമ്മകൾ കൊണ്ട് പൂജിച്ച് ഒരാൾ ഇന്നും സ്വർഗതുല്യമായ ഓർമ്മകളുടെ കൂടാരത്തിൽ ഒരാളെന്നും വിതുമ്പി ഓർത്തിരിക്കുന്നു തന്റെ ജീവന്റെ ഭാഗമായിരുന്ന പ്രണയത്തെ. മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം.